മേലെ അടുക്കള മാളുവിൻ്റെയും ഞങ്ങളുടെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇഡലിക്കും ദോശയ്ക്കും തിന്നാൻ കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടി. അതിന് വേണ്ടുന്നത് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ് ഞാനിവിടെ ഇടാൻ പോകുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ചൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇടാം. ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്. പിന്നെ വേണ്ടുന്നത് മല്ലിയാണ്. മല്ലി ഇത് ഞാൻ മല്ലി ഇതിനകത്തേക്ക് ഇടാൻ ഇട്ടു. ഈ മുളക് മുളകാണ്. ഇതേ മുളക് ഇതൊക്കെ കഴുകി ഉണക്കിയതാണ്. മല്ലി, ഉഴുന്ന് പരിപ്പ്, മുളക് ഇതെല്ലാം ഞാൻ കഴുകി ഉണക്കിയതാണ്. ഈ മുളക് ഞാൻ ഇതിനകത്തേക്ക് ചെറുതായിട്ട് മുറിച്ച് മുറിച്ചാണ് ഇടുന്നത്. മുറിച്ച മുളകാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത് മുളകൊന്ന് മുറിച്ചിടട്ടെ. ഈ കറിവേപ്പില, ഈ കറിവേപ്പിലയും ഊരിയിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട്. കറിവേപ്പില നല്ലപോലെ കറിവേപ്പില വേണം. കറിവേപ്പില നല്ലപോലെ ഇടുന്നത് ടേസ്റ്റാണ് ചമ്മന്തിപ്പൊടിക്ക്. കറിവേപ്പിലയും ഇട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി എല്ലാം കൂടെ ഇങ്ങനെ തിരുമിയെടുക്കാം. നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് എടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് വറുത്തെടുക്കാം. കണ്ട ഇനിയും പോയി എല്ലാം കൂടി തിരുമിയെടുത്തപ്പം കറിവേപ്പില ഒരു 5 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതാണ് തിരുമിയെടുത്ത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് പറഞ്ഞു വയ്ക്കാം. പക്ഷേ ഇതിനകത്തേക്ക് ഇനിയിപ്പം ഞാൻ ഇടാൻ പോകുന്നത് ലേശം കായപ്പൊടി ഇടും, ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ചേർക്കും. ഇതിപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ കറിവേപ്പിലയും ഈ ഉഴുന്ന് പരിപ്പും മല്ലിയും എല്ലാം കൂടി ഇങ്ങനെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നല്ല ഈ കറിവേപ്പില ഉണ്ടല്ലോ നല്ല മുരു മുരു വരാന്ന് കേട്ടോ. ഇതുപോലെ പൊടിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് അല്ല നല്ല പൊടിഞ്ഞു വരും നല്ലപോലെ. അതുപോലെ നമുക്ക് ഇനി ഇതിലേക്ക് ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് വറുത്ത് മൂക്കുന്നതിൻ്റെ ഒരു മണം കണ്ട. ഇതാണ് കായപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി മതി. ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇറക്കാൻ നേരത്ത് ലേശം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തണുത്ത ശേഷം ഇത് പൊടിച്ചെടുക്കാം. ഇത് കണ്ട ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. ഇതാണ് ചമ്മന്തിപ്പൊടി. കണ്ട ചമ്മന്തി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഈ നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടിയാണ്. ഇതിൽ നിന്നൊരു ശകലം നമ്മളെടുത്തിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ചാലിച്ചെടുത്തെന്നാലും അങ്ങനെയും കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് പൊടിയായിട്ടും കഴിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.